ഞാൻ ഏറ്റവും ആദരണീയനായ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ ജോൺസൺ സർ, അതുപോലെ സ്കൂളിൻ്റെ ഐ ടി കോർഡിനേറ്റർ സോറി ടീച്ചർ, ജോയിൻ്റ് ഐ ടി കോർഡിനേറ്റർ സിസ്റ്റർ, അതുപോലെ ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കളെ, അപ്പോൾ ജോൺസൺ സാർ ഇവിടെ നമ്മുടെ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന പരിപാടി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് സൂചിപ്പിച്ചു. ഞാനും അടക്കാത്തൊരു സ്കൂളിൽ ഒരുപാട് തവണ വന്നൊരു വ്യക്തിയാണ്. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈറ്റിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കൈറ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് പ്രധാന അധ്യാപകനായിട്ട് എറണാകുളത്തേക്ക് പോയത്. ആ സമയത്ത് അടക്കാത്തൊരു സ്കൂള് അതിൻ്റെ പ്രകൃതിരമണീയമായ അന്തരീക്ഷവും അവിടുത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും അധ്യാപകരുടെ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടക്കാത്തോട് സ്കൂളിലെ ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി ടീച്ചർ വിളിച്ചപ്പോൾ അതൊന്ന് ഒഴിയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പിന്നീട് അത് ഏറ്റെടുക്കാനുണ്ടായത്. ഏതായാലും വളരെ പ്രസക്തമായൊരു വിഷയം, നാടെങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയം, കുട്ടികളും അധ്യാപകരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ അല്പസമയം ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോവുകയാണ് വലിയൊരു വിഷയത്തിൻ്റെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ കോവിഡ് മഹാമാരി കഴിഞ്ഞ ജനുവരി 27 28 മറ്റാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ലോകം അതിനുശേഷം ഒരുപാട് മാറിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യം മാത്രമല്ല, ഒരുപാട് വികസിത രാജ്യങ്ങളും ഒക്കെ കോവിഡിൻ്റെ കെടുതികൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. സാമ്പത്തിക രംഗം, ആരോഗ്യരംഗം, പൊതുരംഗം, ഗതാഗത രംഗം എന്നൊക്കെ മാറിയതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗവും സമൂലമായ പരിവർത്തനത്തിന് വിധേയമായ മാസങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തോളം, ഒരു കൊല്ലവും ഏകദേശം 5 മാസവും ആകാൻ വേണ്ടി പോകുന്നു. ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വമ്പിച്ച മാറ്റങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ ബോധവാന്മാരാണ്. കഴിഞ്ഞ തവണ ഒരു കുട്ടിക്ക് പോലും സ്കൂളിൽ പോകാനോ സാധാരണഗതിയിൽ ക്ലാസ് മുറിയിലിരുന്ന് വിദ്യാഭ്യാസം നേടാനോ ഒന്നും സാധിച്ചില്ല. ഈ വർഷവും അധ്യയന വർഷം തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസം, ഇന്ന് 16-17 ആയി, 1.5 മാസമായി. ഇനി എന്ന് വിദ്യാലയങ്ങൾ തുറക്കുമെന്നോ സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ ക്ലാസ് മുറികളിൽ അധ്യാപകൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ടുകൊണ്ട് നടത്താൻ വേണ്ടി പറ്റുമെന്ന് എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണയും നമുക്ക് നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, ഗുജറാത്തും ഹരിയാനയും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയും ഒക്കെ കഴിഞ്ഞ 15 തൊട്ടിട്ട് 10-ാം ക്ലാസ്സുകാരെയും 12-ാം ക്ലാസ്സുകാരെയും ഒക്കെ ക്ലാസ് മുറിയിലേക്ക് പകുതി കൊണ്ടുവന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും 3-ാം തരംഗം എന്ന് പറയുന്ന ഒരു ഭീഷണിയെക്കുറിച്ചാണ് ഇപ്പോൾ വിദഗ്ധന്മാരും ഭരണാധികാരികളും തീരുമാനങ്ങളെടുക്കുന്നവരൊക്കെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് സ്വാഭാവികമായിട്ടുള്ള ക്ലാസ് മുറികളിലെ അധ്യയനം എന്ന് പുനരാരംഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ല. നിലവിലുള്ള രീതിയിൽ അധ്യയനവും പഠനവും പരീക്ഷകളും ഒക്കെ തൽക്കാലം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ ക്ലാസ്സുകളിലേക്കും വിക്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമം വഴി, ടിവി ചാനൽ വഴി ക്ലാസ് മുറികളിൽ പഠനം നടന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് കുട്ടികളുമായിട്ട് അധ്യാപകർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ച് അറിയാം. വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ സഹായത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് നടന്നത്. പരീക്ഷ SSLC പരീക്ഷ നടന്നു, ഹയർ സെക്കൻഡറി പരീക്ഷ നടന്നു. അതിൻ്റെ SSLC പരീക്ഷ റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. നിങ്ങളെല്ലാ ആൾക്കാരും, നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ ആളുകളും ഉന്നത തലത്തിൽ വിജയം നേടി എന്നുള്ള കാര്യം സാർ നേരത്തെ സൂചിപ്പിച്ചു. അവരെ അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ അവസരം, അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ അഭിനന്ദിക്കാനും വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ തവണത്തെ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ, യഥാർത്ഥത്തിൽ ഓൺലൈൻ അല്ലത് TV വഴിയുള്ള ക്ലാസ്സുകളായിരുന്നു കൂടുതലും. ഓൺലൈനിൽ നിന്ന് നേരിട്ട് ഒരേ സമയം അധ്യാപകനും കുട്ടിയും സംവദിക്കുന്ന സമയം തീരെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അല്പം കൂടി ഓൺലൈൻ രീതിയിലേക്ക് ക്ലാസ്സുകൾ മാറ്റണം. കുട്ടിക്ക് അധ്യാപകനോട് നേരിട്ട് സംവദിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അധ്യാപകന്
അതത് സമയം തന്നെ കുട്ടികളുടെ സംശയ നിവാരണത്തിന്, അതുപോലെ തന്നെ കുട്ടിയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയൊക്കെയുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ചില മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും മാത്രമല്ല ചില പ്രത്യേക സോഫ്റ്റ്വെയറുകളെ കുറിച്ചൊക്കെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൈറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഏജൻസിയാണ് കൈറ്റ്. നേരത്തെ ITIT സ്കൂൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ ചില സോഫ്റ്റ്വെയറുകൾ ഗൂഗിളിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ചില സോഫ്റ്റ്വെയറുകൾ വെച്ച് പുതിയ രീതിയിൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനം ചെയ്യാൻ വേണ്ടി അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പത്രവാർത്തകളൊക്കെ നിങ്ങൾ രക്ഷിതാക്കളും കുട്ടികളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഏതായാലും അത് പെട്ടെന്ന് വരുമെന്ന് തീരുമാനിക്കാം. മറ്റ് കാര്യങ്ങൾക്കൊരു തീരുമാനമാകാത്തിടത്തോളം കാലം ഈ രീതി തുടർന്ന് വന്നേ മതിയാവും. അപ്പോൾ ഈ രീതിയെക്കുറിച്ച് ആലോചിക്കുമ്പം നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നിട്ട് ഇൻ്റർനെറ്റ് വന്നിട്ട് കാലം കുറേ ആയി. പലതരത്തിലുള്ള പരിശീലനങ്ങൾ, പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ചുറ്റും ലഭ്യമാണ്. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇൻ്റർനെറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നൽകിയ ഒരു ഗുണമായിട്ട് വേണമെങ്കിൽ പറയാം, നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും, സാധാരണക്കാരായ ആളുകൾ വരെ ഇപ്പം ഇൻ്റർനെറ്റ് പോലെയുള്ള സൗകര്യങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായ ഒരു വിഷയം ഉണ്ടായിരുന്നു. അധ്യാപകരുടെ, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് 10-20 കൊല്ലമായിട്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പരിശീലനങ്ങളും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പരിശീലനങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ അല്പം ചില ആളുകളിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം വളർത്താൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അത് അവസാനിക്കുകയാണ് പലപ്പോഴും ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ അധ്യാപകർ ഈ മേഖലയിലെ ഏറ്റവും മികച്ച ആളുകളാണ്. ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഉള്ള അധ്യാപകരോട് കിടപിടിക്കുന്ന രീതിയിൽ ITI സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രാവീണ്യം നമ്മുടെയൊക്കെ സ്കൂളുകളിലെ അധ്യാപകർ നേടിക്കഴിഞ്ഞു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ടെക്നോളജി സ്വായത്തമാക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അത് അവർ പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ 20 വർഷം വിദ്യാഭ്യാസ വകുപ്പ് പരിശീലനം കൊടുത്തിട്ടും ശരിയായ രീതിയിൽ നടക്കാത്ത കാര്യം ഒറ്റ വർഷം കൊണ്ട് കോവിഡിന് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എഴുതിയ ഒരു ലേഖനത്തിൽ, അത് വലിയൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു ലേഖനത്തിൽ വന്നൊരു കാര്യം. അപ്പോൾ അത്രയും മാറ്റങ്ങൾ അധ്യാപകരിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടികളിലും അതുണ്ടായിട്ടുണ്ട്. കുട്ടികളാണ് ഒരു പക്ഷേ ഞാനും അല്ലെങ്കിൽ സാറൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ വിശദമായിട്ട് പ്രായോഗികമായിട്ട് ഈ രീതിയിൽ ഈ മേഖലയിൽ പരിശീലനം നേടിയ ആൾ അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ആളുകൾ, എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന ആളുകൾ കുട്ടികൾ തന്നെയാണ്. നമുക്ക് അറിയുന്നത് പോലെ ഒരു മൊബൈൽ, രക്ഷിതാക്കൾക്കും അതറിയാം, മൊബൈലിൽ എന്തെങ്കിലും പുതിയൊരു സംവിധാനം കണ്ടാൽ അല്ലെ ഒരു മൊബൈൽ കിട്ടിയാൽ നിങ്ങളുടെയൊക്കെ കുട്ടികൾ തന്നെയാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരിക. എൻ്റെയും കാര്യം വ്യത്യസ്തമൊന്നുമല്ല, എൻ്റെയും മക്കൾ തന്നെയാണ് പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ ഇങ്ങനെയൊരു സാധ്യതയുണ്ട് ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്നൊക്കെ അവരാണ് പറയുക. അപ്പോൾ കുട്ടികൾ വളരെ പെട്ടെന്ന് കുട്ടികളായതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് കുട്ടികൾ മാറിയിട്ടുണ്ട്, അവരുടെ ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളിപ്പം കൂടിയിരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അത് കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെ രക്ഷിതാക്കളെ കേന്ദ്രീകരിച്ച് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യമാണ് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ചെറിയ ഒരു 5-10-15 സ്ലൈഡുകളിലെ കൂടി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ മൊബൈലുള്ള ആളുകൾക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നറിയില്ല, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വിഷയം തന്നിരിക്കുന്നത് പഠനം മൊബൈലിലാകുമ്പോൾ എന്നുള്ള, അല്ലെ മൊബൈൽ വഴിയുള്ള പഠനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൊബൈൽ വഴിയുള്ള പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് മൊബൈൽ വഴി മാത്രമല്ല, ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വഴി, ലാപ്ടോപ്പ് വഴി, കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴിയൊക്കെയുള്ള പഠനവും നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി പറ്റും. അപ്പം പഠനം മൊബൈലിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേരിടുന്നത്, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഒരു ക്ലാസ് മുറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. വീണ്ടും ഒന്നുകൂടി ആ പ്രസൻറ്റേഷൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, അല്ലെ നമ്മുടെ ക്ലാസ് മുറികളൊക്കെ ആളൊഴിഞ്ഞു കിടക്കുകയാണ്, ഒച്ചയില്ല, ആരവില്ല. ചില വീഡിയോ ഒക്കെ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, വളരെ കാര്യമായിട്ട് സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ടുള്ള. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യം അങ്ങനെ തന്നെയായിരിക്കും, അല്ലെ യഥാർത്ഥ സങ്കടം വരുന്ന അവസ്ഥയാണ്. സ്കൂളിൽ നേരത്തെ ഒരുപാട് കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ മുഴുവനും കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ, പക്ഷേ നമുക്ക് നമ്മളെ വിദ്യാലയമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആകെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ മണി അല്ലെ ഒരിക്കലും മുഴങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന സമയത്ത്
നമുക്കതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് മനസ്സിലാവും. ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാലയങ്ങൾ അടഞ്ഞു പോവുക, അല്ലെങ്കിൽ പണിശാലകൾ തൊഴിലിടങ്ങൾ അടഞ്ഞു പോവുക. നമ്മുടെ സാമൂഹിക സമരസതയെക്കുറിച്ചും സാമൂഹിക ഐക്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ ഇപ്പം സാമൂഹിക അകലം പാലിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ പറയേണ്ടി വരിക എന്നൊക്കെ ലോകത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളതിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് മുറികളൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, ഇതൊക്കെ കൂടി ചേർന്നാലേ ഒരു കുട്ടിയുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാവും. പക്ഷേ വിദ്യാലയം തൽക്കാലം അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ അതിന് തൊട്ടിപ്പുറം ചില കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഇത്രാണ്. അത് SSLC പരീക്ഷ ഇതിനിടയിലും നമ്മൾ കഴിഞ്ഞ തവണ നടത്തി, ഹയർ സെക്കൻഡറി പരീക്ഷയൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ. സാമൂഹിക അകലം പാലിച്ചും അതുപോലെ തന്നെ മാസ്ക് ധരിച്ചിട്ടും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പരീക്ഷ നടത്തിയത് അല്ലേ. അതിൻ്റെ ഫലം കഴിഞ്ഞ ദിവസം വന്നു. ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു, ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെല്ലായിടത്തും സംഭവം ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കും അതിനെ കീഴ്പ്പെട്ടേ തീരൂ. നമ്മളും ആ കഷ്ടപ്പാടിനിടയിൽ പരീക്ഷ എഴുതി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചേ തീരൂ. അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെ അഭിനന്ദിച്ചേ തീരൂ. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള ചോക്കും അതുപോലെ തന്നെ ടീച്ചറുടെ വാക്കും ഒക്കെ അവസാനിച്ചു. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്, തൽക്കാലത്തേക്കെങ്കിലും ഉള്ളത്, കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് അല്ലേ. നേരത്തെ എന്താണ് നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്നാണ് നമ്മൾ പറയുക. പഠനം ഒരിക്കലും അവസാനിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പം എവർ ടോപ്പ് ലേണിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ, ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുകളിലൊക്കെയുള്ള പഠനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് മുറി എന്ന് പറയുന്നത് മൊബൈലിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനായി, കീബോർഡിലാണ് നമ്മുടെ ഇരിപ്പിടങ്ങളും കസേരകളും ഒക്കെ ഉള്ളത്. അവിടെ ഇരുന്നിട്ട് ആ ഒരു ചെറിയൊരു ഉപകരണത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, പാഠഭാഗങ്ങൾ, സാധാരണ നേരേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞു, ഓൺലൈൻ ചാനലുകളെക്കുറിച്ച്. അത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന വിക്ടേഴ്സ് ചാനൽ വഴി ഉണ്ടായിരുന്ന പഠനം നിങ്ങളൊക്കെ ഇരുന്ന്, കുട്ടികളൊക്കെ ഇരുന്ന് കേട്ടതാണ്. രക്ഷിതാക്കളും ഒരുപക്ഷെ ഒരു പരിധിവരെ TV ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പല സ്വാതി ടീച്ചർ പോലെയുള്ള ആളുകളൊക്കെ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പുതിയ അധ്യയന രീതിയാണ്, അധ്യാപന രീതിയാണ് കുട്ടികൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. ഒരു വേള ചില ആളുകൾ പറഞ്ഞത് ഇനി നമുക്ക് ക്ലാസ് മുറിയിലെ അധ്യയനമൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള ഓൺലൈൻ പരിപാടികൾ മാത്രം മതി, അത്രയും ആകർഷകമാണ്, കുട്ടികൾക്ക് വിദഗ്ധന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഒരിക്കൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കണം, അതിനുള്ള ഓൺലൈൻ സംവിധാനം വേണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ആവർത്തിക്കുന്നൊരു കാര്യമായിരുന്നു. അത് യാഥാർത്ഥ്യമായി എന്നുള്ള രീതിയിലായിരുന്നു ചില ആളുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത്. കൊറോണ കാരണമാണെങ്കിലും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ, ചില ദോഷേകദൃക്കുകളോ അല്ലെങ്കിൽ നല്ല ആളുകളോ ഒക്കെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്വയംപ്രഭ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 32 ചാനലുകളുള്ള വിദ്യാർത്ഥികൾക്കുള്ള, അത് ഒന്ന് തൊട്ടിട്ട് ഡിഗ്രി PG കോഴ്സുകൾക്കൊക്കെയുള്ള പഠിക്കുന്ന ആളുകൾക്കുള്ള ഒരു TV ചാനലാണ്. TV ചാനലിൻ്റെ ശൃംഖലയാണ് 32 ചാനലുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകളിലെ കൂടിയായിരുന്നു കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ ക്ലാസ്സുകൾ. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇതിൻ്റെ പരിമിതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്ലാസ്സുകൾക്ക് അധ്യാപകന് തത്സമയം സംശയം നിവാരണം നടത്താൻ വേണ്ടി പറ്റില്ല. TVക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊന്നും കുട്ടിയുടെ വികാരങ്ങളെയോ കുട്ടിയുടെ പ്രശ്നങ്ങളെയോ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നീട് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഈ TV ചാനലിൽ കൂടിയുള്ള ക്ലാസ്സുകളുടെ ഒരുമിച്ച് സാധാരണയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയറുകൾ, ആപ്പുകൾ, അതുപോലെ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ അധ്യയന രീതിയിലേക്ക് അല്ലെ അധ്യയനത്തിന് എളുപ്പമായ രീതിയിലേക്ക് അത് മാറ്റിമറിച്ചു. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂം ലോകത്തിലെല്ലായിടത്തും, ഒരു അമേരിക്കൻ കമ്പനിയുടെ സോഫ്റ്റ്വെയറാണ്, ലോകത്തിലെല്ലായിടത്തും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകൾ ഒരേ സമയത്ത് വരണമെങ്കിൽ പണം കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ടെലഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന വളരെ പ്രചാരം നേടിയൊരു ആപ്ലിക്കേഷൻ, അതുപോലെ വാട്സപ്പ്, ഗൂഗിൾ മീറ്റ്, നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ ഒരു പക്ഷേ ഇപ്പം ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും അധ്യാപകർ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ വന്നു. അതുപോലെ തന്നെ വി കൺസോൾ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് മുൻകൈയെടുത്ത് നിർമ്മിച്ചെടുത്ത, ഒരു മലയാളി നിർമ്മിച്ച ഒരു ആപ്പാണ് വി കൺസോൾ. വി കൺസോൾ ഉപയോഗിച്ചിട്ട് വീഡിയോ കോൺഫറൻസിങ് നടത്താൻ തുടങ്ങി. എന്തിനു പറയുന്നു, ട്വിറ്റർ എന്ന് പറയുന്ന മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഇതൊന്നും നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. ഒരു പക്ഷേ രക്ഷിതാക്കൾക്കായിരിക്കും എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ അതിൽ പരിചയമില്ലാതിരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകളൊക്കെ അവർ സ്ഥിരമായി കേൾക്കുന്നതാണ്, ഇതിനപ്പുറം അവർ കേട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ട ആളാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ്, അവിടെ ഓഡിയോ മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പഠനമുറിയിലേക്ക് വന്നു. ഒരു കാലത്ത്
ഇതൊക്കെ പഠനമുറിയിൽ നിന്ന് മാറ്റി നിർത്തിയാണ്. ജോൺസൺ സാർ പ്രധാനാധ്യാപകൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ മൊബൈൽ കൊണ്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിലിരിക്കുന്നു മടിയനാണ് മടിച്ചിയാണെന്ന് ആക്ഷേപിച്ച രക്ഷിതാക്കൾ, ഇപ്പോൾ ഇതിനെയൊക്കെ തിരിച്ച് വീണ്ടും കുട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. നീ എന്താണ് ഗൂഗിൾ മീറ്റിൽ കയറാത്തത്, അല്ലെ നീ എന്താണ് വാട്സപ്പ് ഉപയോഗിക്കാത്തത്, നീ എന്താണ് വാട്സപ്പ് നോക്കി നോട്ട് എഴുതാത്തത്, എന്തുകൊണ്ടാണ് സൂം ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് മാറ്റി. അല്ലേ, എല്ലാം കവിതയിലൊക്കെ പറയുന്നത് പോലെ, അല്ലെ രണ്ട് നാല് ദിനം അല്ല, ആകെ ഒരു കൊല്ലം കൊണ്ട് അല്ലെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എല്ലാം തലകീഴായി മറിയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. കുറേ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇതൊക്കെ നമ്മളിപ്പം ഇപ്പം ക്ലാസ് മുറിയിലേക്ക് പല ആളുകൾ ഉപയോഗിക്കുന്നത്. ക്ലബ് ഹൗസൊക്കെ പുതിയ സാധനമാണ്, പക്ഷേ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ചില ഉപജില്ലകളിലൊക്കെ അധ്യാപകരത് വെച്ചിട്ട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് ക്ലാസ്സിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ചില സോഷ്യൽ മീഡിയ ആപ്പുകളും അതുപോലെ തന്നെ ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വയസ്സിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ചില ആളുകൾ 18 വയസ്സിന് മുകളിൽ മാത്രമേ അത് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുന്നുള്ളൂ. ചില സോഫ്റ്റ്വെയറുകൾ 13 വയസ്സിന് മുകളിലാണ്. പക്ഷേ എങ്കിലും ഈ ഒരു അസാധാരണ കാലം എന്ന നിലയിൽ അസാധാരണ നടപടികളുടെ ഭാഗമായിട്ട് മിക്ക ആളുകളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അത് 1-ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ പ്രീ പ്രൈമറി തൊട്ടിട്ട് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരെ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് നേരത്തെ സാറ് സൂചിപ്പിച്ച വില്ലൻ നായകനാവുന്നൊരവസ്ഥയാണ്, നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ. നേരത്തെ ഉണ്ടായിരുന്നൊരു വാർത്തയാണ്, സംസ്ഥാനത്തെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു വാർത്തയുണ്ടായിരുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ ഇറക്കിയ, നേരത്തെ എന്ന് പറഞ്ഞാൽ 2019 മറ്റോ ഇറക്കിയ ഓർഡറായിരുന്നു, സ്കൂളുകളിൽ ആരും അധ്യാപകരും കുട്ടികളും ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. പക്ഷേ ആ മൊബൈൽ ഫോൺ തന്നെ വിദ്യാലയമായി മാറുന്ന, സ്കൂൾ തന്നെ മൊബൈൽ ഫോണായി മാറുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ചക്കാണ് നമ്മളിപ്പം സാക്ഷ്യം വഹിക്കുന്നത്. തൊട്ടിപ്പുറം കാണുന്ന വാർത്ത, മൊബൈൽ ഫോൺ ലൈബ്രറി കല്ലാറ് സ്കൂളാണ് അല്ലേ, ഏതോ ഒരു സ്കൂൾ ഇടുക്കി ജില്ലയിലെ സ്കൂളാണെന്ന് തോന്നുന്നു, അവർ മൊബൈൽ ഫോൺ ലൈബ്രറിയുമായിട്ട് പുറത്ത് വരുന്നൊരു സംരംഭം. അതായത് കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്ന പോലെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, പോയി പഠിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ ആ ഒരു സംവിധാനത്തിലേക്ക് നോക്കുക. എത്ര പെട്ടെന്നാണ് ആ മാറ്റം ഉണ്ടായതെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതോടൊപ്പം ഇത് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നിറങ്ങിയൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാണ് അല്ലേ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്, അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതിന് അവസരം ഒരുക്കണം, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉറപ്പാക്കണം, അതുപോലെ തന്നെ ഒരു കുട്ടിയും പരിധിക്ക് പുറത്താകാതെ ഓൺലൈൻ ക്ലാസ് തടസ്സങ്ങളില്ലാതെ പങ്കെടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ കൂടി ഒരുക്കണമെന്നൊക്കെ പറഞ്ഞൊരു ഒരു ഓർഡറാണ്. ഞാനത് കൗതുകമുള്ളൊരു ഓർഡറാണ്, പഴയ കാലം വെച്ച് നോക്കുമ്പം പുതിയ കാലത്തേക്കുള്ള മാറ്റം വളരെ കൗതുകമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഏതോ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക്, ചെറിയൊരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലീസുകാർ മൊബൈൽ ഫോൺ കൊടുക്കുന്നൊരു പത്രത്തിൽ വന്ന ഏതൊരു വാർത്തയുടെ ഒരു കട്ടിങ്ങാണത്. നേരത്തെ മൊബൈൽ ഫോൺ പിടിച്ച് നേരത്തെയൊക്കെ നിങ്ങൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ അറിയായിരിക്കും, ഇപ്പം 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും, നേരത്തെ പല സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നാൽ അത് അധ്യാപകൻ പിടിച്ചു വാങ്ങി രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി, പിന്നീട് അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ, പോലീസ് കേസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പോലീസുകാരാണ് കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു അവസ്ഥയെ നമ്മൾ നേരിട്ടേ തീരൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തായാലും പിന്നെ പ്രശ്നം നമുക്ക് കൊറോണ തന്നെയാണ്. കൊറോണ പെട്ടെന്നൊന്നും നമ്മുടെ മുന്നിൽ നിന്ന് പോകാൻ വേണ്ടി പോകുന്നില്ല, പക്ഷേ സാധാരണ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. വിദ്യാഭ്യാസം നമുക്ക് നിർത്താൻ പറ്റില്ല, ഒരു തലമുറയുടെ വിളിച്ചാണ് വിദ്യാഭ്യാസം, അതിന് പകരം സംവിധാനം കണ്ടെത്തിയേ തീരും. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ലോകത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചിന്തകന്മാരും ഒക്കെ ആലോചിച്ചത്. അതിന് ഓരോരുത്തരും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, നമ്മൾ പിന്നെ ഏതായാലും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തേ തീരുമെന്നുള്ള സംവിധാനത്തിലേക്ക് വന്നു. മൊബൈൽ എന്തായാലും വേണം, ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പം മടക്കാത്തോട് പോലെയുള്ള എൻ്റെ നാടൊക്കെ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. മലയോര മേഖലകളിലൊക്കെ റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നം മറികടന്നിട്ട് അല്ലെ അതിനുള്ളിൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറി. അപ്പോൾ ഇനി നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ മാറുന്ന സമയത്ത്, നേരിടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഈ കാര്യം നമ്മുടെ ഒരുമിച്ച് തന്നെയുണ്ട്, നമ്മൾ ഇതുവഴി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ കുട്ടികൾക്ക് അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ മറ്റ് ആപ്ലിക്കേഷനുകൾ വഴി ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു പക്ഷേ വാട്സപ്പ് വഴിയും അതുപോലെ മറ്റേതെങ്കിലും സംവിധാനം വഴിയൊക്കെ ആയിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. ചില പ്രൈവറ്റ് സ്കൂളുകളൊക്കെ, അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പഠനം നടക്കുന്നത് ഈ പറയുന്ന ഉപകരണങ്ങൾ വഴിയാണ്.
അപ്പോൾ ഇതിന് എന്താണ് ഒരു കുട്ടി എന്ന നിലയിൽ രക്ഷിതാക്കൾ കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ കുട്ടികളോട് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക? നിങ്ങൾ ആലോചിച്ച കാര്യം തന്നെയായിരിക്കും, ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും മുൻകൂട്ടി ടീച്ചേഴ്സ് പറയാറുണ്ട് നിങ്ങളോട് അല്ലേ, ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം, രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വിവരം കിട്ടും നാളെ ഇന്ന ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം. എല്ലാ സ്കൂളുകൾക്കും അങ്ങനെ ഒരു നിർദ്ദേശം നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ തൊട്ട് തലയുന്നെങ്കിലും നാളെ ഇന്ന് ഇന്ന ക്ലാസ്സുകളുണ്ടെന്ന് പറയുക കുട്ടികളോട് അല്ലേ. ഇപ്പം ഏതായാലും കുട്ടി രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ്റെ സാമീപ്യവും സ്നേഹവും സൗഹൃദവും കരുതലും ആ കാര്യങ്ങളൊന്നും നേരിട്ട് കിട്ടുന്നില്ലെങ്കിലും ഓൺലൈൻ വഴി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്തും നമ്മൾ അധ്യാപകനെ തന്നെയാണ് ശ്രവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്, ആലോചിക്കുന്നത്. ഒന്ന്, നേരത്തെ തയ്യാറാവുക. ഇപ്പം നാളെ കണക്കിൻ്റെ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ നാളെ എന്താണ് പ്രകൃതി പഠനത്തിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രകൃതി പഠനത്തിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തയ്യാറാവണം. നാളെ 4 മണിക്കാണ് വൈകുന്നേരം ക്ലാസ്സെങ്കിൽ നമ്മളൊരു 3:30 തന്നെ നമ്മൾ ആ പുസ്തകങ്ങളും നോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് അത് കാര്യക്ഷമമായി കിട്ടുന്നതെങ്കിൽ. അതുപോലെ തന്നെ അധ്യാപകൻ എടുക്കുന്ന പാഠഭാഗം അത് ഒന്ന് മുൻകൂട്ടി വായിച്ചു വെക്കുക. അത് എപ്പോഴും ആവശ്യമാണ്. അത് സാധാരണ ക്ലാസ് മുറിയിലാണെങ്കിലും ആവശ്യമാണ്. പാഠപുസ്തകം മുന്നേ വായിച്ച് തയ്യാറായിപ്പോയാൽ അതിനനുസരിച്ച് ഗുണമുണ്ടാവും. ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാളെ ഇപ്പം മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മലയാളം ഏത് ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകൻ എടുക്കുന്നത്, ആ ഭാഗം ഒന്ന് നേരത്തെ മുൻകൂട്ടി കുട്ടിയൊന്ന് വായിച്ച് വെക്കുക, വായിച്ച് പഠിച്ചാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പാഠഭാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അധ്യാപകനും സുഖമായിരിക്കും, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ വളർച്ചയ്ക്ക് കുറച്ചും കൂടി നല്ലതുമായിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അധ്യാപകൻ ക്ലാസ് എടുക്കും, ക്ലാസ് നടന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണ നമുക്ക് മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എല്ലാവരും പറയുന്നൊരു കാര്യം, നമുക്കൊരു 10 or 15 minutes 20 minutes മാത്രമേ പരമാവധി ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾ രക്ഷിതാക്കൾ പലരും ഇത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സാർ നേരത്തെ സൂചിപ്പിച്ചു, അത് നിങ്ങളുടെ കുറ്റമല്ല, ഒരു പക്ഷേ തൽക്കാലം എൻ്റെയും പ്രശ്നമായിരിക്കില്ല. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു 20 minutes മാത്രമേ നമുക്കൊരു ശ്രദ്ധിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ എന്ന് പറയും. 20 minutes മാത്രമേ ഉണ്ട്. 20 minutes കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് കാട് കയറും. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി പാടില്ല, 35-40 minutes മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് വിദഗ്ധരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമിതിയൊക്കെ പറയുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സിൽ ഒരു 40 minutes നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം, കാരണം 40 minutes മാത്രമേ പരമാവധി നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സമയം എങ്ങനെ നിൽക്കണം? വെറുതെ കേട്ടിരുന്നാൽ മതിയോ? പോരാ. ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി നോട്ട് പുസ്തകവും പാഠപുസ്തകവും എടുത്തിട്ട് വേണം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ കുറിപ്പ് തയ്യാറാക്കി വെക്കണം. പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകളുടെ കുറിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്ന നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ രൂപത്തിൽ ചുരുക്കെഴുത്തായിട്ടോ അല്ലെങ്കിൽ പോയിൻ്റുകളായിട്ടോ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എഴുതി വെച്ചാൽ വെറുതെ കഥ കേൾക്കുന്ന ഒരവസ്ഥ, കഥ കേട്ട് മറന്നു പോകുന്നൊരവസ്ഥ. നിങ്ങൾ ബയോളജി ക്ലാസ്സുകളിൽ 10th class പഠിക്കുന്ന ആളുകളൊക്കെ പിന്നീട് പഠിക്കും, നമ്മൾ കാണുന്നതിൻ്റെ 80% നമ്മൾ മനസ്സിലുണ്ടാവും, കേൾക്കുന്നതിൻ്റെ ഒരു 15% മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ മ്യൂട്ടാക്കി, സോറി വീഡിയോ കാണുന്നില്ല അല്ലെ, ഓഡിയോ മ്യൂട്ടാക്കി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ കടന്നു പോകും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? എല്ലാ ക്ലാസ്സിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു ചെറിയ നോട്ട് പുസ്തകം എടുത്തു വെക്കുക. ആ നോട്ട് പുസ്തകത്തിൽ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ കുറിച്ച് വെക്കുക. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും നിങ്ങൾ അധ്യാപകർ നിങ്ങളോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു പൊതു കാര്യം എന്ന നിലയിലാണ് പറയുന്നത്. പിന്നെ ഏകാഗ്രമായി കേൾക്കുക, കുറിപ്പ് തയ്യാറാക്കുക, അതുപോലെ സംശയ നിവാരണം നടത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഓൺലൈൻ ക്ലാസ്സല്ലേ, ഞാൻ ചോദിച്ചാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടി പാടില്ല. സംശയ നിവാരണം നടത്തണം. അത് ക്ലാസ് കഴിയുമ്പോഴാണെങ്കിൽ അന്നേരം അല്ലെ, ആ സമയത്താണെങ്കിൽ തത്സമയം സംശയ നിവാരണം നടത്താൻ വേണ്ടി ചില അധ്യാപകർ അവസരം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇനി അതും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അധ്യാപകനെ നേരിട്ട് ഫോൺ വിളിച്ചോ, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ അവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരരാണവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അത് എത്ര ചെറുതാകട്ടെ, ചിലപ്പം പൊട്ടത്തരായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയാണെങ്കിലും ശരി, ആ സംശയം അധ്യാപകനോട് അധ്യാപികയോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ തുടർ പ്രവർത്തനങ്ങൾ, എല്ലാ അധ്യാപകരും അവർ 40 minutes ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു വർക്ക് തരും. ആ വർക്കിൻ്റെ മുകളിലാണ് നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ തുടർ പ്രവർത്തനം കൃത്യമായി ചെയ്യുക. അത് നോട്ടിൽ എഴുതാനുള്ള നോട്ടിൽ എഴുതുക, അല്ലെങ്കിൽ ചെയ്യാനുള്ളതാണെങ്കിൽ ചിലപ്പം ലഘു പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ ചില നിരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം സയൻസ് വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ലാംഗ്വേജിലൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ചില ആക്ടിവിറ്റികളൊക്കെ തരുന്നുണ്ടാവും. നിങ്ങൾക്കറിയുന്നതാണ്, നമ്മൾ സാധാരണ ക്ലാസ് മുറിയിൽ നടക്കുന്ന കുറേ ആക്ടിവിറ്റികൾ ഉണ്ടാവും. ഇതൊരു ക്ലാസ്സിൻ്റെ അവസാനം അധ്യാപകൻ തരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങൾ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിക്കുക.
നമ്മളൊരു വിർച്വൽ വേൾഡിലാണ് നേരിട്ട് ഇപ്പം ഇരിക്കുന്നത് പോലെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിവിടെ ഇരിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ ഓരോ സ്ഥലത്തിരിക്കുന്നു. പക്ഷേങ്കിലും അധ്യാപകനുമായി നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടിക്ക് അല്ലെ രക്ഷിതാവിന് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും, കുറച്ചുകൂടി അധ്യാപകൻ്റെ സഹായം കിട്ടും. തിരിച്ച് നേരെ തിരിച്ച് അധ്യാപകനും കുട്ടിയെക്കുറിച്ച്, കുട്ടിയുടെ ചുറ്റുപാടിനെക്കുറിച്ച്, കുട്ടിയുടെ പഠന നിലവാരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം കാര്യത്തിനും നിങ്ങൾ രക്ഷിതാക്കളെന്ന നിലയിൽ ശ്രദ്ധിക്കണം, കുട്ടികളെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിജയത്തിന് വേണ്ടി അനിവാര്യമായൊരു കാര്യം ആ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വേഗത്തിൽ പോവാം. ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട് തോന്നുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചുരുക്കാം. നമ്മൾ രക്ഷിതാക്കളെന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓൺലൈൻ ക്ലാസ്സിൽ അതിപ്പോൾ ലാപ്ടോപ്പായാലും മൊബൈലായാലും ടാബ്ലറ്റായാലും ശരി, ഈ അവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടി ഇരിക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അടുക്കളയിൽ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് കുട്ടിയെ നിങ്ങൾ മൊബൈൽ ഫോണും കൊണ്ട് ഇരുത്തിയാൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ കളിക്കാൻ പറ്റില്ല, കളിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല, ക്ലാസ് പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല, അല്ലെ കുട്ടിക്ക് വേണ്ടത് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിക്കണം. കുറച്ച് ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലം, അതേസമയം ആളുകളൊക്കെ കാണുന്ന സ്ഥലം തന്നെ. കുട്ടിയെ ഒറ്റക്കൊരു മുറിയിലൊക്കെ അടച്ച് ഇരുത്തി നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു 10-15 മിനിറ്റ് കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കുട്ടി പിന്നെ ഒരു പക്ഷേ മൊബൈലിൽ മറ്റ് സൈറ്റുകളിലേക്ക് പോകാം, ചിലപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ സിനിമ ഇതിലേക്ക് പോകാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പം വിദഗ്ധന്മാർ പറയുന്നത് കുട്ടി ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാവരും കാണുന്ന സ്ഥലത്ത് പൊതുസ്ഥലത്ത് വെച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഒച്ചയും ബഹളമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടിയെ മാറ്റിയല്ല വേണ്ടത്, കുട്ടിയെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തുക. പക്ഷേ കുട്ടിക്ക് ആവശ്യമായ സഹായം കൊടുക്കുക. ഒരു ഇയർഫോണൊക്കെ വാങ്ങിക്കൊടുത്താൽ കൃത്യമായി കേൾക്കാൻ വേണ്ടി പറ്റും, അപ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല, കുട്ടിക്ക് അതിൽ തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊന്ന് സമയത്തിൻ്റെ കാര്യമാണ്. സമയം ടീച്ചേഴ്സ് തരുന്ന ക്ലാസ്സാണ്, ടീച്ചേഴ്സാണ് നേരത്തെ സമയം നിശ്ചയിച്ച് തരുന്നത്. അപ്പം പൊതുവേ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ, കുട്ടികളെങ്കിലും എന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു കുട്ടിയുടെ വളരെ ദയനീയമായ വയനാട്ടിലുള്ളൊരു കുട്ടി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, പ്ലീസ് ടീച്ചർ അല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തരുന്നത്, എന്തിനാണ് ഇത്രപാട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ചില സ്കൂളുകളിലേക്ക് ഉണ്ട്, പക്ഷേ അധ്യാപകർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അധ്യാപകർ പിന്നെ സ്കൂളിൽ പ്രധാനാധ്യാപകൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അല്ലേ. നേരത്തെ കഴിഞ്ഞ വർഷം എഴുതിയൊരു നിർദ്ദേശം, തന്നൊരു നിർദ്ദേശം അനുസരിച്ച് 8-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിൽ ദിവസം, നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഓർമ്മിക്കുന്ന ഒരു നിർദ്ദേശം ഇങ്ങനെയായിരുന്നു, 8-ാം ക്ലാസ് വരെ നമുക്ക് 1.5 മണിക്കൂർ വരെയാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള സമയം. ഓൺലൈൻ ക്ലാസ്സാണ്. 10, 9, 10, 11, 12 ക്ലാസ്സുകളിൽ 4 പീരീഡ്, അപ്പോൾ 40 മിനിറ്റിൽ നിന്ന് 4 പീരീഡ് വരെ കൊണ്ടുപോകാമെന്നാണ് NCERT ഒരു ഗൈഡ് ലൈനിൽ പറയുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്തിന് ഉള്ളിൽ തന്നെ ആണ് ക്ലാസ് സാധാരണഗതിയിൽ ഉണ്ടാവുക, തൽക്കാലം അങ്ങനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ സമയം കഴിഞ്ഞ് കുട്ടികൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൊബൈൽ കയ്യിൽ നിന്ന് താഴെ വയ്ക്കില്ല അല്ലെങ്കിൽ മൊബൈലിലേക്ക് തന്നെ പോകും. നിങ്ങൾ ഡാറ്റ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ റീചാർജ് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചിട്ട് അവർ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും. ഇൻ്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയൊരു പാരാപാരാണ് അല്ലെ, അറ്റവും തുടക്കമില്ല ഒടുക്കമില്ലാത്ത വലിയൊരു പാരാപാരാണ്. നല്ലതുകൊണ്ട് അവിടെ മോശമുണ്ട്, കറുപ്പുണ്ട് വെളുപ്പുണ്ട് ഒക്കെയുണ്ട്. അപ്പോൾ അതിൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈ കിട്ടാത്ത കാര്യങ്ങൾ കുട്ടിയുടെ താല്പര്യം അനുസരിച്ച്, ചില ആൾക്കാർ സ്പോർട്സിലേക്കായിരിക്കും, ചില ആൾക്കാർ സിനിമയിലേക്കായിരിക്കും, ഇനി അതുമല്ലെങ്കിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് മലയാളത്തിലെ പ്രധാന പത്രങ്ങൾ മാതൃഭൂമി മനോരമയൊക്കെ പരമ്പര തന്നെ എഴുതിയത് ഓൺലൈൻ ഗെയിമിനെ കുറിച്ചാണ്. ഓൺലൈൻ ഗെയിം വരുത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ ചുറ്റുമൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊന്ന് സൂചിപ്പിച്ച് പോവാം. അപ്പോൾ അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഫ്രീ ഫയർ പോലെയുള്ള ഓൺലൈൻ ഗെയിമുകൾ എങ്ങനെയാണ് കുട്ടികളെ അപകടത്തിലാക്കിയത്, രക്ഷിതാക്കളെ അപകടത്തിലാക്കിയത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ പതുക്കെ കുട്ടി ഗെയിമിന് അഡിക്റ്റായി പോകുന്നു, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗെയിമിലേക്ക് പോകുന്നു, ഗെയിമിന് അഡിക്റ്റ് ആവുന്നു, ഫുൾ ടൈം തന്നെ ആ ഗെയിമിൽ മുഴുകി. പിന്നീട് മൊബൈൽ വാങ്ങുന്ന സമയത്ത്, ഡാറ്റ തീരുന്ന സമയത്ത് കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു, പഠനത്തിൽ നിന്ന് പിൻവലിയുന്നു. അതുപോലെ തന്നെ അത് അവസാനം എത്തിച്ചേർന്ന ചില ആളുകളുടെ കാര്യത്തിൽ എത്തിച്ചേർന്ന അതിൻ്റെ ഏറ്റവും ദുരന്തം നമുക്കറിയാം അല്ലേ, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ സമയം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ കുട്ടിക്കൊരു സമയം നിശ്ചയിച്ച് കൊടുക്കുക. ഈ സമയത്ത് മാത്രമേ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത്ര സമയം മാത്രമേ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. ബാക്കി സമയത്ത് അത് നിങ്ങൾ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ കുട്ടി നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, കുട്ടി അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ഞാൻ വീണ്ടും അത് വിശദീകരിക്കാം. ഒന്ന്, പ്രകാശത്തിൻ്റെ കാര്യം. നമ്മൾ വെളിച്ചമുള്ള സ്ഥലത്തിരുന്നിട്ട് വേണം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്.
പ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കുന്നത് മോശമാണ്. അതേസമയം നമ്മുടെ ഉപകരണത്തിൽ നിന്നുള്ള പ്രകാശം അത് അധികം കണ്ണിലേക്ക് വെച്ചാൽ അതും ദോഷമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചു, റേഡിയേഷൻ്റെയൊക്കെ കാര്യം സൂചിപ്പിച്ചു. റേഡിയേഷനും അതുപോലെ നിരന്തരമായിട്ട് നമ്മൾ ചെറിയൊരു പ്രതലത്തിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണിനുണ്ടാകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അത് അതുമായി ബന്ധപ്പെട്ട കുറേ ആരോഗ്യ മുൻകരുതലുകൾ നമ്മൾ എടുക്കാനുണ്ട്, അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇരുത്തം, നമ്മുടെ ഇരുത്തം ഇരിക്കുന്ന സമയത്ത്, ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആകെ കൂനിക്കൂടി ഇരുന്ന് കുറേ സമയം ഇരിക്കുക, അല്ലെ കിടന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കാണുക, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ദോഷം ചെയ്യും, ആരോഗ്യത്തെ ദോഷം ചെയ്യും, കാഴ്ചയെ ബാധിക്കും. കൊറോണ ചിലപ്പോൾ നാളെ അടുത്ത വർഷം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പോകും. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ഈ ഒരു സമയത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുട്ടികളെ ജീവിതകാലം മുഴുവനും പ്രശ്നം രോഗം ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പാടില്ല. അത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. നിവർന്നിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ചിത്രങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. നിവർന്നിരുന്ന് വേണം ഈ കാര്യങ്ങൾ ലാപ്ടോപ്പായാലും ശരി മൊബൈലായാലും ശരി കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന പോലെ വിദഗ്ധന്മാർ പറയുന്നത് ഓൺലൈൻ ക്ലാസ്സല്ലേ, രാവിലെ ഒരു 9 മണിക്ക് എഴുന്നേറ്റിട്ട് അതിന് മുമ്പിൽ ഇരുന്നാൽ പോരെ, എന്താണ് പ്രശ്നം, ആരും കാണില്ല, ടീച്ചർ കാണില്ല, മാഷ് കാണില്ല, അല്ലേ, അങ്ങനൊരു ധാരണ നമുക്ക് വന്നു പോയാൽ പ്രശ്നമാണ്. സാധാരണ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് രാവിലെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൃത്യസമയത്ത് കുളിച്ച് റെഡിയായി എന്നിട്ട് വേണം ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ അത് തരുന്ന ഒരു ഫീല്, അത് തരുന്ന ഒരു അന്തരീക്ഷം, അത് പ്രത്യേകമാണ്. അപ്പോൾ പഠിക്കാൻ പ്രത്യേകം താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോവുക. അപ്പോൾ രാവിലെ തന്നെ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് സാധാരണ സ്കൂളുള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം. പിന്നെ ലക്ഷ്യം മാറെടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മറ്റ് സൈറ്റുകളിലേക്ക് പോവുക. നല്ലതും മോശവുമായ ഒരുപാട് സൈറ്റുകളുണ്ട്, നല്ലത് തന്നെ ഉണ്ട്, ഒരുപാട് ചില കോമഡി ഷോകളൊക്കെ പിന്നെ ഉണ്ട്. ആ കോമഡിയിലൊക്കെ മുഴുകിയിരുന്നാലും നമ്മൾ സമയം പോകുന്ന അറിയില്ല, പക്ഷേ അതിന് പിന്നീട് ക്രമേണ അതൊരു അഡിക്ഷനായി മാറി നമ്മുടെ പാഠഭാഗം നമ്മുടെ വിട്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. പിന്നെ മൊബൈൽ സ്ഥിരമായി കാണുന്നതാണ്, കുറച്ച് മുതിർന്ന കുട്ടികളാണ് പലപ്പോഴും അതിന് വിധേയരാകുന്നത്. ഉറക്കമൊഴിച്ചിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ നോട്ട് എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ മൊബൈലിൻ്റെ മുമ്പിലിരിക്കും, മൊബൈലിൻ്റെ മുമ്പിലിരുന്ന് രാത്രി വരെ അത് നോക്കി കുറേ സമയം പിന്നെ നോട്ടൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ നോട്ട് തന്നെയായിരിക്കും എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ഗെയിം കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില സമയത്ത് ചില വീഡിയോ കാണുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഉറങ്ങുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഉപകരണങ്ങൾ ഓഫാക്കിയിട്ടില്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതിൻ്റെ ഉപകരണങ്ങളുടെ ലൈറ്റ് നമ്മൾ കണ്ണിലടിച്ചാൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഉറക്കമെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും പഠനത്തിനൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഉപകരണങ്ങളുടെ ഉപയോഗം, അത് മുതിർന്നവർക്കും ബാധകമാണ്, കുട്ടികൾക്ക് മാത്രമല്ല. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഒക്കെ ചെയ്യുന്നത് കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പം കയ്യിൽ മൊബൈൽ ഉണ്ടാവും, മൊബൈൽ കണ്ടുകൊണ്ടാണ് ഉറങ്ങുക, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം മൊബൈൽ നോക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിൽ അത് നമ്മൾ പിന്നീട് വില കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇപ്പം പ്രശ്നമില്ലെങ്കിലും പിന്നീട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും, ഒക്കെ ബാധിക്കും. അതുപോലെ മതിയായ ആഹാരവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കുടിക്കണം. നമ്മൾ വീട്ടിലാണ്, അതുകൊണ്ട് സ്കൂളിലൊന്നും അല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുന്നു എന്നുള്ള കാര്യം, കുട്ടികൾ ചെയ്യുന്നു എന്നുള്ള കാര്യം രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. ഇനി ഇരുത്തത്തെക്കുറിച്ച്, അത് ഒരു NCERT ഒരു ഗൈഡ്ലൈൻ ഉണ്ടായിരുന്നു, ആ ഗൈഡ്ലൈനിലുള്ള ഒരു ചിത്രമാണത്. നമ്മൾ നിവർന്നിരിക്കണം ലാപ്ടോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ, മൊബൈലിൻ്റെ മുന്നിലും ഇത് ബാധകമാണ്, മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ സ്ക്രീനുമായി നിശ്ചിത അകലം പാലിക്കണം. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് കണ്ണിനടുപ്പിച്ച് പിടിച്ചിട്ട് നോക്കുന്നത്, കണ്ണിന് ദൂരെ പിടിച്ചാലും കുട്ടിക്ക് കാണുമായിരിക്കും, പക്ഷേ അതൊരു ശീലം എന്ന നിലയിൽ കണ്ണിനടുപ്പിച്ച് പിടിച്ച് വെക്കുക, അടുപ്പിച്ച് പിടിച്ച് വെച്ചാൽ മറ്റുള്ളവർ കാണില്ല എന്നുള്ളൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാകും ഒരു പക്ഷേ. പക്ഷേ അത് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, കുറച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ കുട്ടി കണ്ണട ധരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നിശ്ചിത അകലം, അതിൽ 18 ഇഞ്ച് എന്നൊക്കെ പറയുന്നത് ലാപ്ടോപ്പ് സ്ക്രീനുമായി അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനുമായി ബന്ധപ്പെട്ട് കണ്ണിന്ന് 18 ഇഞ്ചെങ്കിലും അകലെ പോകണം എന്നാണ് പറയുന്നത്. 18 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മീറ്റർ ദൂരെയെങ്കിലും പിടിക്കണം, എന്നിട്ട് വേണം വായിക്കാൻ വേണ്ടി. അതുപോലെ നടു നിവർന്നിരിക്കണം, നടു കുനിഞ്ഞാണിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിയുടെ ഏകാഗ്രതയെ ബാധിക്കും, ആരോഗ്യത്തെയും ബാധിക്കും. പിന്നെ കൈയുടെ കാര്യം, ഉയരം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊബൈലാണെങ്കിലും ശരി, ടാബ്ലറ്റ് ആണെങ്കിലും ശരി, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ആണെങ്കിലും ശരി, ഈ പറയുന്ന അകലവും കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായി ചെയ്യാൻ വേണ്ടി പറ്റും. കൈ വെക്കുന്നത് കണ്ടോ, 90 ഡിഗ്രി ആംഗിളിലാണ് ആ കൈ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ കൈ വെക്കണം, ഇങ്ങനെയാണ് കൈ വെക്കുന്നതെങ്കിൽ കൈക്ക് ടെന്നിസ് എൽബോ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ചില അസുഖങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെയുള്ള നെർവ് മുറുകിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ശരിയായ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് NCERT പറയുന്നത്. ഇനി മനുഷ്യനെന്ന് പറയുന്നത് അടങ്ങാതിരുന്ന് ഇരിക്കേണ്ട മൃഗമല്ല. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒക്കെ നമ്മൾ 1.5 മണിക്കൂറായി ഇരിക്കുന്നത്, പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് ഒരു 20 മിനിറ്റ് മാത്രമേ ഒരേ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. 20 മിനിറ്റ്,
അതിപ്പം കുട്ടികൾക്കും ബാധകമാണ്. കുട്ടികളിപ്പം 40 മിനിറ്റ് ക്ലാസ്സിൽ ഒരേ ഇരുത്തി ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. NCERT തന്നെ പറയുന്നത് NCERTയുടെ നിർദ്ദേശമാണ്, 20 മിനിറ്റ് അവിടെ ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഒരു 8 മിനിറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്ലാസ് തീരുന്നില്ല, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? 8 മിനിറ്റ് നിങ്ങൾക്ക് നിന്നിട്ട് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നടക്കില്ല, ഡെസ്ക്ടോപ്പിൽ നിന്നിട്ട് മേശയുടെ അടുത്ത് നിന്ന് കാണാം. ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു 8 മിനിറ്റ്, 5-8 മിനിറ്റ് നിങ്ങൾക്ക് നിന്നുകൊണ്ടത് കാണാം. പിന്നെ ഒരു 2 മിനിറ്റ് നടക്കും കൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. ആകെ 30 മിനിറ്റിനിടയിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലുകളുടെയും അതുപോലെ തന്നെ മൊത്തം പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദഗ്ധന്മാർ തരുന്ന ഉപദേശിതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ പോലും നമുക്ക് അനങ്ങാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മുടെ പ്രകൃതത്തിനെതിരാണ്, നമ്മുടെ ആരോഗ്യത്തിന് മോശമായിരിക്കും എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്, ഇരുന്നിട്ട് മാത്രം ചെയ്യാൻ പാടില്ല, കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ വേണ്ടി നടക്കണം അല്ലേ. ഇത് ഡു ഡോണ്ട് ആണ്, ചെയ്യേണ്ടതും ചെയ്യരുതാൻ പാടില്ലാത്തതും. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ, കൈ വെക്കുന്ന കാര്യം അല്ലെ, കൈ ചലിപ്പിക്കുന്ന കാര്യം, പിന്നെ അകലത്തിൻ്റെ കാര്യം അല്ലെ, അടുത്ത് കണ്ണിനടുത്ത് പിടിച്ചത് കാണാൻ വേണ്ടി പാടില്ല, ദൂരെ പിടിച്ച് വേണം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ 20 മിനിറ്റ് മാത്രമേ നമുക്ക് നേരെ ഇരുന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. 20 മിനിറ്റിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 5-8 മിനിറ്റ് നിൽക്കണം, ഒരു 2 മിനിറ്റ് നടക്കണം, അങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളിൽ മുഴുകാൻ വേണ്ടി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ്സിന് പങ്കെടുക്കേണ്ടത്. ഞാൻ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ, എല്ലാ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തിലേക്ക് അല്ലെ, ഓരോന്നിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ ചില കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്, പക്ഷെ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോവിഡ് കാരണം വന്ന പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, അതിനെ മറികടക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഓൺലൈനിലേക്ക് തിരിഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങൾ, ആ രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എല്ലാം ബദ്രാണോ? നമ്മൾ ഈ പറയുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അധ്യാപകൻ്റെ സ്നേഹമോ കരുതലോ അല്ലെങ്കിൽ മുൻഗണനയോ അല്ലെങ്കിൽ സംശയ നിവാരണത്തിലുള്ള അവസ്ഥയോ ഒന്നുമില്ല എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അത് മാത്രമല്ല, ഈ ഓൺലൈൻ ഇടപാട്, ഓൺലൈൻ പഠനം എന്ന് പറയുന്നത് മറ്റെല്ലാ കാര്യത്തിലും എന്നുള്ളതുപോലെ തന്നെ ഒരുപാട് ചതിക്കുഴികളുള്ള വലിയൊരു ലോകം കൂടിയാണ് അല്ലേ. അതാണ് പറഞ്ഞത്, ഒരു നമ്മൾ കാണുന്ന ഒരു സങ്കല്പത്തിലുള്ള ലോകമല്ല. ഞാൻ നേരത്തെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, APJ അബ്ദുൽ കലാം പറഞ്ഞ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ ലോകം മുഴുവനും അല്ലെ, ഇന്ത്യ മുഴുവനും കിട്ടണമെന്നുള്ളതായിരുന്നു, നല്ലൊരു സങ്കല്പമാണ്. പക്ഷേ എല്ലാ കുട്ടികളും ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത്, അധ്യാപനം അല്ലെങ്കിൽ അധ്യയനം പൂർണ്ണമായിട്ടും ഓൺലൈനിലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളറിയുന്ന നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലെ, ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്. ഒന്ന്, നമ്മുടെ സെക്യൂരിറ്റി പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെയൊക്കെ കുട്ടികൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കേണ്ടി എന്ത് വേണം? നമുക്കൊരു Google ID അല്ലെങ്കിൽ ഒരു Gmail ID വേണം. ഈ Gmail ID എന്ന് പറയുന്നത് നമ്മുടെ പേര് കൊടുത്ത്, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ആ Gmail ID കിട്ടുന്നത്. ഈ Gmail ID ഉള്ള ആളുകൾക്ക് മാത്രമേ Gmail ID ഉള്ള ഫോണിൽ നിന്ന് മാത്രമേ നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മക്കൾ, നിങ്ങളുടെയൊക്കെ മക്കൾക്ക്, നമ്മുടെ ഒക്കെ മക്കൾക്ക് ഒരു Gmail ID ഉണ്ട്. ആ Gmail ID വഴിയാണ് ഇത് ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് അവർ പ്രവേശിക്കുന്നത്, സാധാരണഗതിയിൽ. അങ്ങനെ അല്ലാതെയും ഉണ്ട്, സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പം Gmail ID എടുക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതുകൂടാതെ Gmail ID ഒരു പാസ്വേഡ് വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങളുടെയൊക്കെ അധീപനാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ആണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇനി ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണത്, നമ്മുടെ പ്രായം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഒക്കെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി Gmail ൻ്റെ പാസ്വേഡ് അല്ലെ, Google ID പാസ്വേഡ് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് അറിഞ്ഞോ അറിയാതോ ഒക്കെ നമ്മുടെ മക്കൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒന്നുകിൽ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന നമ്മുടെ Gmail ID ആയിരിക്കും, അങ്ങനെയും വരാം. അപ്പോൾ നമ്മുടെ Gmail ID ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ബാങ്കിങ്ങും മൊബൈൽ സംവിധാനമൊക്കെയാണ്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഒരാൾക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ മൊബൈൽ മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുന്നത്. നിങ്ങളുടെ Gmail ID ഒരാൾക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളോ ഒക്കെ റീസെറ്റ് ചെയ്യാനുള്ള, അതായത് പുതിയ പാസ്വേഡ് ഇടാനുള്ള സംവിധാനമാണ് നമ്മൾ കൈമാറുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ വേണ്ടത്ര, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് നമ്മുടെ പാസ്വേഡ് കൊടുത്താൽ എന്താ, Gmail ID കൊടുത്താൽ എന്താണ്, മൊബൈൽ നമ്പർ കൊടുത്താൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്.
പലപ്പോഴും നമ്മൾ നേരത്തെ ഈ പറയുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ നടന്നു അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നടന്നു എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രവും ടി വി ഒക്കെ കാണുന്ന ആളുകളാണ്, നിരന്തരം പിന്തുടരുന്ന ആളുകളാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ തൊട്ട അയൽവക്കത്ത്, നമ്മുടെ തൊട്ട് അടുത്ത സ്ഥലത്ത്, തൊട്ടടുത്ത ജില്ലയിൽ ഒക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ള, മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടുള്ളത്, ആള് മാറിയിട്ട് ഒക്കെ ഉള്ള അക്കൗണ്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു ദാരുണമായ സംഭവം ഉണ്ടല്ലോ അല്ലേ? രണ്ട് പെൺകുട്ടികൾ ഒരു മറ്റൊരു സ്ത്രീയെ ഒരു ആണാണ് എന്ന നിലയിൽ ഈ പറയുന്ന ഒരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ട്, ഒരു ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് പറ്റിച്ച കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട വമ്പിച്ച ദുരന്തങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ എന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റും, നമ്മുടെ പരിസരത്ത്, നമ്മുടെ ആളുകളുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ചതിക്കുഴികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ഒരു തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, ചില ഗൂഗിൾ മീറ്റുകളിലേക്ക് ചില അന്യർ കയറിയിട്ട് അധ്യാപകർ എന്ന നിലയിൽ കുട്ടികളെ ബന്ധപ്പെട്ട കാര്യമൊക്കെ, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്ത രീതിയിൽ സംസാരിച്ചതും അല്ലേ, അവരുടെ പലതരത്തിലുള്ള വിവരങ്ങളും ശേഖരിച്ചും ഒക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. ഈ പറയുന്ന യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളും ഒക്കെ അവർ അറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കേണ്ടതില്ല, സ്വന്തം കാര്യങ്ങൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിനോ മറ്റോ കൊടുക്കുന്ന സമയത്ത് 100% നേരിട്ട് അറിയുന്ന ആളുകൾ, ഓൺലൈനിൽ അറിയുന്ന ആളുകൾ പലപ്പോഴും ഓൺലൈനിൽ അറിയുന്ന ആളല്ല. നിങ്ങൾ 12 വയസ്സുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന, ഓൺലൈനിൽ പരിചയപ്പെടുന്ന ആൾ ഒരുപക്ഷെ 80 വയസ്സുകാരനോ അല്ലെ 65 വയസ്സുകാരനോ ഒക്കെ ആയിരിക്കാം. സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആൾ ഒരുപക്ഷെ പുരുഷനായിരിക്കാം. പുരുഷൻ എന്ന നിലയിൽ പരിചയപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം. എന്തും സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ജിമെയിലിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ നമ്മുടെ കുട്ടികളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് എനിക്കറിയാം, അതിന് സമയ വയസ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലായാലും ശരി, ഏതിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പാസ്വേഡുകളും യൂസർ നെയിമുകളൊക്കെ നമ്മുടേത് മാത്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തലാണ് രക്ഷിതാക്കളുടെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടവും മാനനഷ്ടവും, അത് കൂടാതെ എന്താണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു ജീവിത നഷ്ടം വരെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ വ്യക്തിപരമായ വിവരങ്ങൾ കിട്ടിയാൽ ഇതിൻ്റെ നടുക്ക്, സ്ക്രീനിലെ നടുക്ക് കാണുന്ന അല്ലെ കിംബദന്തികൾ പ്രചരിപ്പിക്കുക ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെ, ഗോസിപ്പിങ്, സൈബർ ബുള്ളിങ്, അതുപോലെ തന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കുക, പീഡിപ്പിക്കുക, ഹരാസ് ചെയ്യുക, വാക്കുകൾ കൊണ്ടും നോക്കുകൊണ്ടൊക്കെ പീഡിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല. അപ്പോൾ ഇത് വളർന്നു വരുന്ന കുട്ടികളെന്ന നിലയിൽ ഇതിനെക്കുറിച്ച് അവർ ജാഗരൂകരായിരിക്കേണ്ടതാണ്. അവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. ഇത് എന്തായാലും പുതിയൊരു ലോകം കിട്ടിയപ്പം, പുതിയ ആളുകളെ കിട്ടിയപ്പം, എന്തായാലും ക്ലാസ് ടീച്ചറും ക്ലാസ് ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ സ്വന്തം കൂട്ടുകാരും അടുത്ത് കാണുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ വരുന്ന, പരിചയം നടിച്ച് വരുന്ന ആരെങ്കിലുമായിട്ട് അവർ എളുപ്പത്തിൽ കമ്പനി കൂടും. ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ആരും സംസാരിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ആരോട് പോയിട്ട് അങ്ങോട്ട് നമ്മൾ ലോഗിൻ പറയും കുറേ സമയം നിൽക്കുന്ന സമയത്ത് അല്ലേ. ഒരുപാട് ബസ്സുകാർക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം, എവിടെയെങ്കിലും ആരും കാണുന്നില്ലെങ്കിൽ കിട്ടിയ ആൾ പിന്നെ നമ്മൾ പരിചയത്തിലാക്കും. നമ്മുടെ കുട്ടികളുടെ സ്ഥിതി അതാണ്. കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലിനുള്ള അന്തരീക്ഷം തീരെ കുറഞ്ഞു വരികയാണ്, കുറഞ്ഞു വന്നിട്ടാണുള്ളത് ഈ പ്രത്യേക സാഹചര്യം കാരണം. അവർക്ക് കൂട്ടുകാരുടെ സാമീപ്യമില്ല, അധ്യാപകരുടെ സാമീപ്യമില്ല. രക്ഷിതാക്കളാണെങ്കിൽ രാവിലെ അവരുടെ ജോലിക്ക് പോവാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ആരെങ്കിലും അവർ ഓൺലൈനിൽ വന്നിട്ട് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ, എന്തെങ്കിലും നല്ല രണ്ട് നല്ല വാക്ക് പറഞ്ഞ് അടുത്ത് വന്നാൽ കുട്ടി സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ഈ കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ അവരെ ബോധവൽക്കരിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചിട്ട് അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം, പോയാലുണ്ടാകുന്ന ആ കാര്യത്തെക്കുറിച്ച്, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ പൂർണ്ണമായി ബോധ്യപ്പെടുത്തേണ്ട ചുമതല രക്ഷിതാക്കൾക്കാണ്. അധ്യാപകർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഒരുപക്ഷെ പറയുന്നുണ്ടാവും, പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾക്കാണതിൽ കൂടുതൽ സമയം കിട്ടുക, കൂടുതൽ ഗൗരവത്തോടെ നമ്മളായിരിക്കും അതിൻ്റെ എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ കാണുന്ന ഒരു അതൊരു കാർട്ടൂണാണ്. നിരന്തരം ഗെയിമിങ്ങിന് അടിപ്പെട്ട ഒരാളിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ നിന്നെടുത്തൊരു കാർട്ടൂണാണത് അല്ലേ. അവർക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. ഉറക്കണ്ടാവില്ല, നമ്മുടെ കുട്ടിക്ക് അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ എന്നുള്ള കാര്യം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളാണ്, ഞാൻ പൊതുവായിട്ട് പറയാണ് അല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ആളുകളാണെന്ന് എനിക്കറിയാം, പൊതുവായിട്ട് പറയാണ്. ഉറക്കമില്ലാത്ത കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ ആകെ കുനിഞ്ഞ്, പിന്നെ വ്യക്തിപരമായ ശുചിത്വമൊന്നുമില്ലാതെ, ആഹാരമൊന്നും കഴിക്കാതെ, കാഴ്ച നഷ്ടപ്പെട്ട്, പിന്നെ എന്താണ് വണ്ണം പൊണ്ണത്തടി വന്ന്, പിന്നെ കൈയും കാലൊക്കെ കാർപ്പൽ ടണൽ സിൻഡ്രോം, അനക്കാൻ പറ്റാതെ, നഖമൊന്നും മുറിക്കാതെ ഇരിക്കുന്ന കോലത്തിലുള്ള ആളുകൾ, ഇത് യഥാർത്ഥമാണ്. ഈ കാര്യം ആരാന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റിന് അടിമപ്പെട്ട് ഗെയിമുകളിലും, ഗെയിം മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് ഇതിനും അടിമപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. നേരത്തെ അത് ലോകത്തിലെ
പണക്കാരുടേതോ അല്ലെങ്കിൽ അപൂർവം ചില ആളുകളുടെയോ മാത്രം പ്രശ്നമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഓൺലൈൻ അധ്യയനം ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ ജനകീയമായതോടുകൂടി നാട് മുഴുവൻ എത്തിയതോടുകൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്, എത്തിപ്പെട്ട അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത്, ഏതെങ്കിലും ഒന്നിനെ അഡിക്ഷൻ അടിമപ്പെട്ടു പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുന്നത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. അത് അധ്യാപകരാ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ രക്ഷിതാക്കളെന്ന നിലയിൽ നിങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുക. അതായത് ഇന്ത്യയിൽ നടന്നൊരു പഠനമാണ്, ഇന്ത്യയിലെ 70% ആളുകൾ ദിവസം 5 മണിക്കൂറിൽ കൂടുതൽ ഓൺലൈനിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾ ചെറുപ്പക്കാർ 70% ആളുകൾ നോക്കിക്കോളൂ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന 70% ആളുകളും 5 മണിക്കൂറിൽ കൂടുതൽ മൊബൈലും കൈപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 70% ആളുകൾ അവരുടെ ഫോട്ടോ, അവരുടെ ഇമെയില്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ വീട്ട് അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രേ. ഇത് വലിയ അപകടമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഫോട്ടോ വെറുതെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആ ഫോട്ടോ ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് എവിടെയൊക്കെ ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും അത് ഒറ്റ ക്ലിക്കിലെത്തും, അത് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളൊന്നും നമ്മൾ പരസ്യപ്പെടുത്തുന്നില്ല, ഒക്കെ ലോക്ക് ചെയ്ത് വെക്കുന്നു. അത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒന്നും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, മൊബൈലിന് ക്യാമറയുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലേക്ക് കൂടി പരസ്യപ്പെടുത്തുന്നതും തെറ്റാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം പോലും തെറ്റാണ്. വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോട്ടോ ആരെങ്കിലും ഞാൻ അറിയാതെ എടുത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്താൽ, വേണമെങ്കിൽ എനിക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്നെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുണ്ട്. അപ്പോൾ നമ്മളറിയാതെയാണ് പല സ്ഥലങ്ങളിലും ചാടി എത്തിപ്പെടുന്നത്. നമ്മളറിയാതെ ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ നമ്മൾ കുറ്റവാളിയാകുന്നു, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതുണ്ടാക്കുന്ന ഭവിഷ്യത്തിൽ വളരെ ഗുരുതരമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ ബോധവാന്മാരാണ്. അതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിയായിരിക്കും, രക്ഷിതാക്കളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് ഒരു ഫോട്ടോ കിട്ടി, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി കുറേ കുട്ടികളെ ഏതെങ്കിലും സമയത്ത് കണ്ടു, അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു ഫേസ്ബുക്കിലിട്ടു, ആ ഫോട്ടോ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യം ആ കുട്ടിക്കറിയില്ല. അപ്പോൾ അത് ഒരുപാട് ഭവിഷ്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൽ വേറൊരു വളരെ വിചിത്രമായൊരു സംഭവം പഠനത്തിൽ പറയുന്നത്, ഓൺലൈനിലുള്ള 53% ആളുകൾ അവർ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളെ ഓൺലൈനിൽ പരിചയപ്പെടുത്തി നേരിട്ട് കണ്ടു എന്നാണ് ഒരു പഠനം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചതിക്കുഴിയെക്കുറിച്ച് പറഞ്ഞു, നമ്മളെ അറിയാത്തൊരാൾ നമ്മളെ പിന്നെ എന്താണ് വളരെ സ്നേഹത്തിൽ ലോകീയഭാവത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പോൾ കുട്ടി ആ ആളെ കാണാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 70% ആളുകളിൽ 53% ആളുകൾ അത്തരത്തിൽ പരിചയമില്ലാത്ത നേരിട്ട് പരിചയമില്ലാത്ത ആളുകളെ പോയി കണ്ടിട്ടുണ്ട് അത്രേ. അങ്ങനെയാണ് ആ പഠനം പറയുന്നത്. ആ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഫോണിൽ GPS ഉണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ GPS എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ GPS ഇത് കിട്ടിയാൽ. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ GPS ഓൺ ചെയ്താൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ഞാൻ എവിടെയാണുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അവർക്കറിയാൻ വേണ്ടി പറ്റും. അല്ല, എനിക്കങ്ങനെ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു പോവാണ്, ഞാൻ ഒരു തവണ ഇങ്ങനെ പാലക്കാട് മണ്ണാർക്കൂടെ കൂടി നടന്നു പോകുന്നതിനിടയിൽ എന്നെ ഒരാൾ ഫോൺ ചെയ്തു. ഞാൻ എപ്പോൾ ഒരു സമയത്ത് കണ്ടൊരാൾ, അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളെന്താ മണ്ണാർക്കാട് കൂടെ നടക്കുന്നതെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അയാൾക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു സാധനം വാങ്ങാൻ വേണ്ടി എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, ഗൂഗിൾ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്ത് ഞാൻ ഓഫാക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു 5-8 എൻ്റെ ലൊക്കേഷൻ അയാൾ ഒരു ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ അയാൾക്കറിയാം. അയാൾ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ നേരെ മറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ, അല്ലേലും കുട്ടികളുടെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒക്കെ ലൊക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഓണാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി ലൊക്കേഷൻ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്ക് എപ്പോഴും ആ കുട്ടിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും. ഇന്ന സ്ഥലത്താണുള്ളത്, ഇന്ന റേഞ്ചിലാണുള്ളത്, അല്ല ഇന്ന ഇരിട്ടി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തലശ്ശേരി പോയിട്ടുണ്ട്, കണ്ണൂർ പോയിട്ടുണ്ട്, കണ്ണൂരാണുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. വളരെ അപകടകരമായൊരു കാര്യമാണിത്. ഒരുപാട് ഗുണമുള്ള കാര്യമാണ്, മനുഷ്യന്മാർക്ക് ഈ GPS ലൊക്കേഷൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നമ്മൾ പോയ ഭാഗവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും, വഴി കണ്ടുപിടിക്കാനൊക്കെ GPS ഉപയോഗിക്കാം. പക്ഷേ അതേസമയം ഇതേ GPS ഉപയോഗിച്ചിട്ട് തന്നെ ആളുകളെ നമുക്ക് ഉപദ്രവിക്കാനും പറ്റും. അപ്പോൾ ഫോണിലെ ലൊക്കേഷൻ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്തിടുക എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത്, അല്ലേ? അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ 60% രക്ഷിതാക്കൾക്കും കുട്ടികൾ എന്താണ് ഫോണിൽ കാണുന്നത്, ഓൺലൈനിൽ കാണുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്, അല്ലേ? കുട്ടികളൊക്കെ ഫുൾ ടൈം ഇൻ്റർനെറ്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ്, പഠിക്കുകയാണ്, കുട്ടികൾ പാഠപുസ്തകം പഠിക്കുകയാണ്, നോട്ട് എഴുതുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പഠനം പറയുന്ന ഒരു പഠനമാണ്, ഈ 60% രക്ഷിതാക്കൾക്കും കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത്, എന്തോ പഠിക്കുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ നേരത്തെ അങ്ങനെയാണ്, നമ്മുടെ രക്ഷിതാക്കളിൽ 40% ആളുകൾ അങ്ങനെയായിരുന്നു, കുട്ടി പഠിക്കുന്നുണ്ടെന്ന് പറയും. കുട്ടി വീട്ടിൽ
ലൈറ്റിന് മുന്നിൽ പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. കുട്ടി എന്താണ് ചെയ്യുന്നത്? വെറുതെ ഇരിക്കുകയാണ്, ചിത്രം വരക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ മെനക്കെടാറില്ല. പലപ്പോഴും കുട്ടികളെ അങ്ങ് വിടും, കുട്ടികളെ അങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നേരത്തെ അതിന് വലിയ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി പരമാവധി ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ബാലമാസികം മറ്റെടുത്ത് വായിക്കും. എന്തായാലും അത് ഗുണകരമായ കാര്യമാണ്. ബാലമാസിക വായിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് കുട്ടി അങ്ങനെ വിട്ട് എന്താ സംഭവിക്കുക? കുട്ടി ഏതൊക്കെ സൈറ്റുകളിലേക്കാണ് പോകുന്നത്, ആരോടൊക്കെയാണ് സംവദിക്കുന്നത്, ആരൊക്കെയാണ് കുട്ടിയെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് പഴയതുപോലെ കുട്ടിയെ വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല. കുട്ടിയുടെ ഒരുമിച്ച് തന്നെ കുട്ടിക്ക് താങ്ങായിട്ട് കുട്ടിയെ സഹായിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചുണ്ടാകണമെന്നാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഓൺലൈൻ പഠനം എന്നുള്ളത് അധ്യാപകൻ എടുക്കുന്ന പാഠങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല, പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക മാത്രമല്ല, പിന്നെയോ അതോടൊപ്പം തന്നെ നമുക്ക് കുട്ടി ഏതൊക്കെ സൈറ്റുകൾ സന്ദർശിക്കുന്നു, ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യം കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഓക്കെ, കുട്ടി എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു, ആരോടൊക്കെ ഇടപഴകുന്നു, ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നെ ഒരുപാട് കുട്ടികൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്, ചതിക്കുഴികളുണ്ട് എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ കാര്യം കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മറ്റേ കുട്ടികളൊക്കെ മോശക്കാരാണ്, കുട്ടികൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നല്ല, അവരെന്നെയാണ് ഇതിൻ്റെയൊക്കെ ആളുകൾ, അവരെന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ ആണ് സമർത്ഥന്മാർ. പക്ഷേ ഇങ്ങനെയുള്ള ചില പാളിച്ചകളും തെറ്റും ചതിക്കുഴികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് എന്നോട് ദേഷ്യം വരും. ഓക്കെ, അപ്പം ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അറിവാണ് ശക്തി അല്ലേ? നമുക്ക് നമ്മുടെ ചുറ്റും ചതിക്കുഴികളുണ്ട്, പക്ഷേ ചതിക്കുഴി എവിടെയാണെന്നുള്ള കാര്യം അറിയണം, അതാണ് പ്രശ്നം. അപ്പോൾ ഓൺലൈൻ അപകടങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ സ്വന്തം ബോധവാനാണ്, രക്ഷിതാക്കളോടാണ് സ്വന്തം ബോധവാനാണ് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ഈ പ്രശ്നങ്ങൾ, ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം നമ്മൾ കുട്ടികളോട് സംസാരിക്കണം. പലപ്പോഴും കുട്ടികളോട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാറില്ല അല്ലേ. കുട്ടികളോട് മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ചതിക്കുഴികളെക്കുറിച്ചോ ഒന്നും നമ്മൾ ആരും അച്ഛനോ അമ്മയോ ഒന്നും കുട്ടികളോട് സംസാരിക്കാൻ മെനക്കെടാറില്ല. പക്ഷേ പത്രങ്ങളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മാധ്യമങ്ങളിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രശ്നങ്ങളും അതിൽ നിന്ന് ഒഴിവായി പോകേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് തുറന്ന് സംസാരിക്കാം അല്ലേ. അവരത് ഉൾക്കൊള്ളും. പിന്നെ അതിർത്തികൾ നിശ്ചയിക്കുക അല്ലേ, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം. ഓൺലൈനിലാണ്, ഓൺലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള സിനിമകൾ കാണാൻ പറ്റും, ഏതൊക്കെ സൈറ്റുകൾ സന്ദർശിക്കാൻ വേണ്ടി പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് തന്നെ കുട്ടികളെയും കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് പിന്നെ സഹായകമായ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ആപ്പുകളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ആപ്പുകളൊക്കെ ഉണ്ട്. ആ ആപ്പുകൾ വെച്ചിട്ട് നമുക്ക് കുട്ടി ഏതൊക്കെ സൈറ്റിലേക്ക് പോയി, ഏതൊക്കെ സൈറ്റിലേക്ക് പോകുന്നില്ല, എത്ര സമയം ഉപയോഗിച്ചു, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ആവശ്യമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ഫോണാണെങ്കിലും ശരി, ആവശ്യമായ ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. പലരുടെയും കുട്ടികളുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ എനിക്കും അറിയാം, ഞാനും കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെയൊക്കെ മൊബൈൽ ഫോണൊക്കെ ചിലപ്പം വാങ്ങി നോക്കാറുണ്ടായിരുന്നു പത്താം ക്ലാസ്സുകാരുടെയൊക്കെ. അപ്പോൾ നാട്ടിലെ ഗെയിമുകളും അതും ഇതും ഒക്കെ എല്ലാ സോഫ്റ്റ്വെയറുകളും അതിനുള്ളിലുണ്ട്, അവരിട്ടിട്ട് ഹാങ് ആകുന്ന രീതിയിൽ കുറേ സോഫ്റ്റ് ആപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രക്ഷിതാക്കൾക്ക് ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. പഠനത്തിനാവശ്യമായ അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് വ്യക്തി വികാസത്തിനാവശ്യമായ ആപ്പുകൾ മാത്രം അവർ തൽക്കാലം ഉപയോഗിച്ചാൽ മതി. അവർ മുതിർന്ന് വരാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പോൾ മുതിർന്നാൽ അവർക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ബോധം വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെബ്സൈറ്റുകളും ആവശ്യമുള്ള വെബ്സൈറ്റുകളും മാത്രം സന്ദർശിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക, അത് ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. പിന്നെ സ്വകാര്യത ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചാണ്. നമ്മുടെ പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും ഒന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക ആവശ്യമുള്ള ആളുകൾക്ക്, വിശ്വാസമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട ആളുകൾക്ക് മാത്രം കൊടുക്കുക. കുട്ടികളെ സുരക്ഷിതമായിട്ടിരിക്കാൻ പ്രേരിപ്പിക്കുക അല്ലേ, അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയുക, ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക അല്ലെ. അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം വിദഗ്ധരെ പറയുന്നത് കുട്ടികളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ. കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ആ രീതി, അവരെന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ മനോഭാവം എന്താണെന്നുള്ള കാര്യമൊക്കെ അവരിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കുക അല്ലേ. അത് പഠിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇനി നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് പഠന സമയത്ത് സാന്നിധ്യവും പിന്തുണയും ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഇവിടെ ഇപ്പോൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്കും ഒരു പക്ഷേ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി വരും.
കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് കുട്ടി അങ്ങ് പഠിച്ചോട്ടെ അല്ലെ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളൊരു ധാരണയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവരുടെ സാന്നിധ്യം വേണ്ടി വരും. ഒരു അധ്യാപകൻ കൊടുത്ത ക്ലാസ് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ പിന്തുണ വേണ്ടി വരും, രക്ഷിതാക്കളുടെ പിന്തുണ വേണ്ടി വരും, അത് കൊടുക്കുക. പിന്നെ ശരിയായ ഓൺലൈൻ സംസ്കാരം, നെറ്റിക്വറ്റ് എന്ന് പറയും അല്ലേ. എറ്റിക്വറ്റ് എന്ന് പറയുന്നതാണ് സാധാരണ സഭ്യമായ സംസ്കാരത്തെയാണ് നമ്മൾ എറ്റിക്വറ്റ് എന്ന് പറയുക. നെറ്റുമായി ബന്ധപ്പെട്ട എറ്റിക്വറ്റ് നെറ്റിക്വറ്റ് എന്നുള്ളൊരു ചെറിയ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഓൺലൈനിൽ നമ്മളൊരാളോട് ഇടപെടുന്ന സമയത്ത് നേരിട്ട് ഇടപഴകുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അയാളോട് നമ്മുടെ സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് വളരെ മാന്യമായി വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമുക്കൊക്കെ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഓൺലൈനിലാണ്, ഓൺലൈനിൽ നമ്മൾ എന്ത് ചെയ്താൽ ആരറിയാനോ. പക്ഷേ ഓൺലൈനിലെല്ലാം സ്ഥിരമാണ്, ഒരു കാര്യവും ഓൺലൈനിൽ ചെയ്തത് രേഖപ്പെടുത്താതെ പോകുന്നില്ല. പലപ്പോഴേ പണ്ട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഒരാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പഴയ പോലെ തന്നെ ഭീഷണിക്കത്ത് 25 പൈസയുടെ കാർഡ് വാങ്ങിയിട്ട് ഭീഷണിക്കത്ത് എഴുതുന്നത് തന്നെയാണ് ഇന്നും സുരക്ഷിതം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഓൺലൈനിലാണ് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുകയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, എങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്ക് ഇന്നുണ്ട്. അത് നിയമപാലകരും അല്ലെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധർക്കൊക്കെ അത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് കാണാത്ത ഒരാളല്ലേ നമുക്ക് അയാളോട് എങ്ങനെയും പെരുമാറിയാൽ എന്താണെന്നുള്ളൊരു ബോധം കുട്ടികളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നേരിട്ട് പെരുമാറുന്ന പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും ഭവ്യതയോടുകൂടി അതിനോടും അതിനേക്കാളും ബഹുമാനത്തോടും ആദരവോടും കൂടിയൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ ഇടപെടേണ്ടതുണ്ട്. അങ്ങ് പരസ്പരമുള്ള ചീത്തവിളിയും പോർവിളികളും അതുപോലെ കളിയാക്കലും സഭ്യമല്ലാത്ത ട്രോളുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മുടെ വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളർന്നു വന്ന ചുറ്റുപാടിൻ്റെ സംസ്കാരമാണ് അവരിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഇൻ്റർനെറ്റിലാണ് ഇപ്പം വീണിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടികൾ സംസ്കാരം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സംസ്കാരം വളരെ മികച്ചതായിരിക്കണം. അത് നമ്മുടെ വീട്ടിലെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല രീതിയിലുള്ള മറ്റുള്ളവർ മുതിർന്നവരോടും കുട്ടികളോടൊക്കെയുള്ള ഇടപെടൽ, ഈ കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടാണ് അവർ ജീവിതത്തിൽ സംസ്കാരം പഠിക്കുന്നത്. ഇതേ സംസ്കാരം തന്നെയായിരിക്കണം നമ്മുടെ കുട്ടികൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാലപാഠം ഇവിടെയാണ് പഠിക്കേണ്ടത്. അതൊരു അവസരം കൂടിയാണ്. നേരത്തെയാണെങ്കിൽ ഇത് കുട്ടിക്ക് നേരിട്ട് ഇങ്ങനെ ഇടപെടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കുട്ടിക്ക് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഗൗരവം മറ്റുള്ളവരോടും വളരെ മാന്യമായിട്ട് ഇടപെടേണ്ടതിനെക്കുറിച്ചും സ്നേഹത്തോടും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ കാര്യത്തെക്കുറിച്ചും ഒക്കെ കുട്ടിയോട് പഠിക്കട്ടെ. കുട്ടിയോട് പഠിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഓൺലൈൻ ഇടപെടലിന് മാത്രമല്ല കുട്ടിയുടെ ജീവിതത്തിലും അതിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടാവും. അത് നല്ല സംസ്കാരമുള്ള മനുഷ്യരായിട്ട് കുട്ടികളെ വളർത്താൻ വേണ്ടി സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അതാണ് പറയാനുള്ളത് അല്ലേ. ഒരു മൊബൈലിൽ ഒതുക്കാനാവുന്നതല്ല ജീവിതം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടല്ലോ. അതുപോലെ ഒരു മൊബൈലിലല്ല നമ്മുടെ ജീവിതമുള്ളത് എന്നുള്ളൊരു ബോധമാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് സംഭവിച്ചിരിക്കുന്നതും അപകടവും അത് തന്നെയാണ് അല്ലെ. മൊബൈൽ വിദ്യാഭ്യാസം അല്ലെ ഇൻ്റർനെറ്റ് വഴിയുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളിൽ, നല്ലൊരു ശതമാനം കുട്ടികളിൽ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ ഇൻ്റർനെറ്റ് തന്നെയാണ് ജീവിതം അല്ലെ മൊബൈൽ തന്നെയാണ് ജീവിതം എന്നുള്ളൊരു ധാരണ എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. അത് ഈ കൊറോണ കാലം അതിനെ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധം കുട്ടികളിൽ നിന്ന് മാറ്റിയെടുക്കണം. മൊബൈൽ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം പോലും, ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ നല്ല വശങ്ങൾ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാവുമെങ്കിലും ഈ മുഴുവനായിട്ടുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം പോലും നമുക്കറിയാം കോവിഡിൻ്റെ സംഭാവനയാണ്. അപ്പോൾ കോവിഡ് മാറിയാൽ പതുക്കെ പലപ്പോഴും സാമൂഹ്യ ജീവിതവും കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് മൊബൈൽ തന്നെയാണ്, നമ്മൾ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ജീവിതം തള്ളി നീക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പല കുട്ടികളും കരുതുന്നത് അല്ലേ. പണം ഉണ്ടാക്കാനും ജീവിക്കാനും ഒക്കെയുള്ള സംവിധാനം ഈ മൊബൈൽ തന്നെയാണെന്നുള്ളൊരു ധാരണ അറിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൊബൈലിനപ്പുറം ലോകമുണ്ട് എന്നുള്ള കാര്യവും, മൊബൈലിനപ്പുറമാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ സമൂഹം അതിനപ്പുറമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് മൊബൈൽ, അല്ലാതെ മൊബൈലല്ല ജീവിതം. ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. വായനയുടെ കാര്യത്തിൽ ഇൻ്റർനെറ്റും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറം വായന നമുക്ക് കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റും. പല സ്കൂളുകളും സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ, എനിക്കറിയില്ല നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ 24 മണിക്കൂറും അല്ലെങ്കിൽ 12 മണിക്കൂറും ഓൺലൈൻ ജീവിതം എന്നുള്ളത് അല്പൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ വായന കൊടുക്കുന്ന സംസ്കാരവും വായന കൊടുക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ രക്ഷിതാക്കളുടെ നിലയിൽ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുപോലെ സംഗീതം അല്ലേ, പാട്ട് പാടുക അല്ലെങ്കിൽ സംഗീതം ഉപകരണങ്ങൾ മുഴുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിനപ്പുറം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. പിന്നെ കൊറോണ കൊണ്ടുവന്നത് അടുക്കളത്തോട്ടങ്ങളും അതുപോലെ തന്നെ പാചക പരീക്ഷണങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ആ കാര്യങ്ങളിലൊക്കെ കുട്ടിക്ക് മുഴുകാനുള്ള അവസരം കൊടുക്കണം ഈ ഓൺലൈൻ പഠന സമയത്തിനപ്പുറം.
അപ്പോൾ അതൊക്കെ തന്നെയാണ് ജീവിതം. ജീവിതത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം മാറ്റി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം നമുക്ക് ഓൺലൈൻ വഴി ചെയ്യണം, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ അതേപോലെ തുടരണം. അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ പ്രാധാന്യം, കൂട്ടായ വ്യായാമത്തിന് കുറേ പരിമിതികളുണ്ട്. ഇപ്പം ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടായ വ്യായാമത്തിനും കളികൾക്കൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് കുട്ടിക്ക് വ്യായാമം ചെയ്യാനും യോഗയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുമൊക്കെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയുള്ളൊരു സംവിധാനം, ഒരു സന്ദേശം രക്ഷിതാക്കൾ എന്ന നിലയിൽ, അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അല്ലേ, അത് കൊടുക്കേണ്ടതുണ്ട്. അത് കുട്ടികൾ ഉൾക്കൊള്ളുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ജീവിതം വിജയിച്ചു അല്ലെങ്കിൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നേരത്തെ ജോൺസൺ സാറ് നേരത്തെ പറഞ്ഞേക്കിൽ തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മൾ മാതൃകയാവുക എന്നുള്ളത്, നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള രക്ഷിതാക്കളുടെ നിലയിൽ. അല്ലേ, കുട്ടിയിപ്പം ഒരുപാട് ഓൺലൈൻ ഉപയോഗിക്കുന്നു, ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുട്ടികളുടെ മുന്നിൽ, കുട്ടികൾ പഠിക്കുന്ന ഇടയിൽ പോയിട്ട് നമ്മളും ഈ 24 മണിക്കൂറും ഈ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ 12 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അവർ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ്. അല്ലേ, ആ ഒരു മാതൃകയാണ് ഒരു പക്ഷേ അവർ അനുവർത്തിക്കുക. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പഠിക്കട്ടെ, കുട്ടികളെ ശല്യപ്പെടുത്താതെ അവരൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലെ, മൊബൈൽ നമുക്ക് ഉപയോഗിക്കാം, മുതിർന്നവരുടെ നിലയിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നമുക്ക് നമ്മളെയും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതാണ്. ആരോഗ്യവും കണ്ണിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഒക്കെ നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് വേറൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും നമ്മൾ കുട്ടികൾക്ക് നല്ല മാതൃക സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കളോട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളോട് പറയേണ്ടതില്ല, പക്ഷേ ചില അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ കുട്ടികൾ ഒരുമിച്ച് ഓൺലൈൻ പഠനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികൾ ഒരുമിച്ച് ചിരിക്കുക, ഒരുമിച്ച് ഇടപഴകുക, ഒരുമിച്ച് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, പാഠഭാഗങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മൊബൈലല്ല ജീവിതം, മൊബൈൽ മാത്രമല്ല ജീവിതം എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ഉണ്ടാവും. അല്ലെ, ആ ബോധം കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവിത വിജയത്തിന് ഉപയോഗിക്കേണ്ട, കുട്ടിക്ക് മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കേണ്ട ഒരു സാധനം മാത്രമാണ് ഈ ഇത് എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ടാവും, അവർ ബോധ്യം അവർക്കുണ്ടാവും. അപ്പോൾ അവർ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടിയിട്ട് പാഠഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി തുടങ്ങും, പഠിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അധ്യാപകരുടെ ജോലി എളുപ്പവും, അധ്യാപകർ ഇതിനുവേണ്ട സഹായങ്ങളൊക്കെ തരുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ജോലി എളുപ്പമായി നമ്മുടെ കുട്ടികളുടെ ഭാവിയും ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അപകടമില്ലാതെ ടെക്നോളജിയുടെ എല്ലാ നല്ല വശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ ദൂഷ്യവശങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. അല്ലേ, അത്തരത്തിലുള്ളൊരു ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമയം എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റായി പോകുന്നു, ആറേ കാലമായി. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ട എല്ലാ ആൾക്കാർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ തൽക്കാലം സോറി ടീച്ചറേ. ഓക്കെ.